ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. അതിൽ ബൃഹദാരണ്യക ഉപനിഷത്തിലെ ഒരു ഭാഗം ഈശാവാസ്യത്തിൻ്റെ വ്യാഖ്യാനമാണ്. ഈശാവാസ്യം ശ്രുതിയിൽ പെടുന്നു, ഈ ഭാഗം ബ്രാഹ്മണത്തിൽ പെടുന്നു, ശതപഥ ബ്രാഹ്മണത്തിൽ. അതുകൊണ്ട് ആ വ്യാഖ്യാനത്തെയാണ് നാം കണ്ടത്. അതുകൊണ്ട് രണ്ടാമതൊരു ശൃംഖല കൂടി നോക്കാമെന്ന് പറഞ്ഞാണ് നിർത്തിയത്. അധ വിത്തം മേ സ്യാദധ കർമ്മ കുർവീയ ജായാമേ സ്യാദധ, ജായയെ എനിക്ക് വേണം. അധ വിത്തം മേ സ്യാദധ കർമ്മ കുർവീയ, എനിക്ക് വിത്തമുണ്ടാവണം, ധനം വേണം, അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യണം. ഒരു ആൾ ജനിച്ച് ബ്രഹ്മചാരിയായി ജീവിതം കൊണ്ടുപോകുമ്പോൾ തനിച്ച് ആനന്ദിക്കുവാൻ അറിയുമെങ്കിൽ, ആത്മാവിൽ ആത്മനാ തുഷ്ടനാകാൻ അറിയുമെങ്കിൽ, അതിനുള്ള അറിവെല്ലാം സംജാതമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജായ വേണ്ട. എനിക്ക് പലതാകണം എന്നിച്ഛയുണ്ടെങ്കിൽ ജായ അനിവാര്യമാണ്. വാശി പിടിച്ച് ജായ വേണ്ടെന്ന് പറയുന്നവരും വാശിയോടുകൂടി എനിക്കൊരു ജായയെ വേണമെന്ന് പറയുന്നവനും ആനന്ദിക്കാറില്ല. വളരെ തെറ്റായി മൃഗതൃഷ്ണ തീർക്കുവാനാണ് ഈ ജന്മം എന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രസങ്കേതങ്ങളിൽപ്പെട്ട് ഞാനൊരു മൃഗമല്ല എന്ന് വാശി പിടിച്ച് ബാക്കിയുള്ളവരെ മൃഗമായി കാണുന്നത് ചാതുര്യമാണെന്ന് തെറ്റിദ്ധരിച്ച് അവിവാഹിതരായി ജീവിക്കുകയും വിരുദ്ധങ്ങളായ അനേക മാർഗങ്ങളിൽ ജീവിതത്തെ കൊണ്ടുപോയി തളയ്ക്കുകയും ചെയ്യുന്നവർ ഒട്ടു വളരെ മതങ്ങളുടെ ലോകങ്ങളിൽ ചാടിക്കേറിക്കൂടിയിരിപ്പുണ്ട്. അതല്ല ഭാരതത്തിൻ്റെ ശ്രുതി പറയുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എനിക്ക് ജായ വേണം, എനിക്ക് പലതാകണം എന്നിച്ഛയുണ്ടെങ്കിൽ വിവാഹം കഴിച്ച് ധർമ്മകാര്യത്തിലും പുത്രോൽപാദനത്തിലും സഹകരിച്ച് പതിയും പത്നിയുമായി സഹകരിച്ച് പരസ്പര സുരക്ഷയെ ചെയ്ത് അല്പം പോലും വ്യത്യാസം, ശബ്ദാർത്ഥത്തിൽ പോലും രണ്ടു പദങ്ങൾക്കുമില്ല, ഭർത്താവിനെയും അതേപോലെ തന്നെ ഭർത്താവ് തന്നിൽ ജനിക്കുമ്പോൾ തന്നിൽ ജനിച്ച തൻ്റെ പുത്രന്മാരെയും ഭർത്താവിനെ ജനിപ്പിച്ചെടുത്ത് താൻ കാണുന്ന അനേക ഗുണങ്ങളോടുകൂടിയവനും അനേക വിധത്തിൽ പൂർണ്ണതയിലെത്താത്ത ദോഷങ്ങളോടുകൂടിയവനുമായ ഭർത്താവിനെ തന്നെ ആഹരിച്ചു പചിച്ച് എല്ലാ ആഹാരവും വായിലൂടെ മാത്രമല്ല,
നേത്രേന്ദ്രിയത്താൽ, ശ്രോത്രേന്ദ്രിയത്താൽ, സ്പർശനേന്ദ്രിയത്താലെല്ലാം ആഹരിക്കുന്നത് പോലെ തൻ്റെ ഭർത്താവിനെ തന്നെ ആഹരിച്ചു പചിച്ച് പരിപൂർണനാക്കി പുത്രനെ ഭർത്താവിനു മുന്നിലെത്തിച്ച് എന്നോടുള്ള ചേർച്ചയിൽ, എൻ്റെ കൂടെയുള്ള സഹവാസത്തിൽ, ഞാനങ്ങയെ ആഹരിച്ചിട്ട് പാകപ്പെടുത്തിയെടുത്ത് അങ്ങയുടെ പ്രതിരൂപത്തത ഇങ്ങനെ ശുദ്ധമാക്കി തന്നിരിക്കുന്നു. ഞാൻ രക്ഷിക്കുന്നതിലൂടെ അങ്ങും, ഞാൻ രക്ഷിക്കുന്നതിലൂടെ ഈ പുത്രനും അനന്ത പരമ്പരയിൽ ഇതിനെല്ലാം കാരണമായ ശ്രുതിക്കും, ഈ ജീവിതത്തിന് കാരണമായിരിക്കുന്ന നന്മയ്ക്കും പാരമ്പര്യ പ്രസാദം നൽകി ഈ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ സുരക്ഷയുടെ താളക്രമങ്ങൾ അറിയുന്നവളാണ് ജായ. അതേപോലെ തന്നെ എന്നെ, പതിയായ എന്നെ രക്ഷിക്കുന്ന നിന്നെയും എൻ്റെ പരമ്പരയെയും രക്ഷിക്കുകയാണ് പതിയായ എൻ്റെ ധർമ്മം. സുരക്ഷയിൽ രണ്ട് ധർമ്മങ്ങളും ചേർത്ത് വച്ച് കൊണ്ടുപോകുന്നു ഈ ധർമ്മം. അതേപോലെ തന്നെ വിത്തത്തിനാഗ്രഹിക്കുന്നു. എന്തിനാണ് വിത്തം എന്നറിഞ്ഞ് ആഗ്രഹിച്ചില്ലെങ്കിൽ ആ വിത്തം നിങ്ങളെയും കൊണ്ടേ പോകൂ. ആഗ്രഹം സ്വേച്ഛയിൽ, പരേച്ഛയിൽ, അനിച്ഛയിൽ എല്ലാം ഉണ്ടാവും. ആഗ്രഹം ധർമ്മകാര്യാർത്ഥവും അധർമ്മകാര്യാർത്ഥവും ഉണ്ടാവും. ആഗ്രഹം സമഷ്ടി പുരുഷനെ ചേർത്ത് വച്ചു, വ്യഷ്ടി പുരുഷനെ ചേർത്ത് വച്ചുമുണ്ടാവും. ലോകത്തിലെ മുഴുവൻ ചരാചരങ്ങളും ചേർന്ന് ഏകമായ ഒരു ബോധമുണ്ടെന്നും അതിനനുഗുണമായാണ് ആഗ്രഹിക്കുന്നത് എന്നും വന്നാൽ ആ ആഗ്രഹം ധാർമ്മികമാണ്, മാർമ്മികവുമാണ്. ആ ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൽ കർമ്മങ്ങളെ ചെയ്യുന്നതിന്, അധ വിത്തം മേ സ്യാദ് അധ കർമ്മ കുറുവീയ, അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യണം. എന്ത് കർമ്മം ചെയ്യും? വൈദികി ശ്രുതി ഇഷ്ടാപൂർത്തം, ഇഷ്ടവും പൂർത്തവും എന്നാണ് പറയുക. ഇഷ്ടമെന്നത് വേദോദിത കർമ്മമാണ്. ഇഷ്ടം ഇച്ഛാർത്ഥകമായ ഇഷധാതുവിൽ നിന്ന് ഉണ്ടാവുന്നു. ഇഷ്ടം അഭീഷ്ടം രണ്ടാമത്തത്. ഇഷ്ടമെന്നാൽ യജധാതുവിൽ നിന്ന് ഉളവാകുന്നു. യാഗാദി കർമ്മങ്ങൾ
വേദം അനാദിയാണ്, അപൗരുഷേയമാണ്. വേദങ്ങളിൽ എന്ത് കർമ്മം പറഞ്ഞിട്ടുണ്ടോ അത് സർവദേശ കാല സാധാരണമാണ്. അതിലൊരിക്കലും ഇളക്കമുണ്ടാവില്ല. അവിടെ ആഗ്നേയോ അഷ്ടാകപാല, എട്ട് മൺപാത്രങ്ങളിൽ പാകം ചെയ്ത പുരോടാശം. ആഗ്നേയോ അഷ്ടാകപാല, എട്ട് മൺപാത്രങ്ങളിൽ പാകം ചെയ്ത പുരോടാശം ഹവനാർത്ഥം എഴുതിയിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ പാകം ചെയ്താൽ കാര്യം നടക്കില്ല. അതുകൊണ്ട് വളരെ വ്യക്തതയോടെ പഠിക്കണം. ഖാതിരോ യൂപഹ എന്ന് പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായി ജുഹുഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പർണം, ജുഹു പർണം, പർണങ്ങളെ കൊണ്ട്, അതാണ് പൂർണ്ണമായി പറഞ്ഞിട്ടുള്ളത്. ഖാതിരോ യൂപഹ, പർണമായി ജുഹുഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് കൊണ്ട് ജുഹു പറ്റില്ല. യാ ഇഷ്ടകായാവതിർവായഥാവ, മൃത് മണ്ണുകൊണ്ടുള്ള ഇഷ്ടിക പറഞ്ഞിട്ടുണ്ട്. സിമെൻ്റ് ഇഷ്ടിക ഗ്രാഹ്യമല്ല. ഇവിടെയൊക്കെ പരിഷ്കാരത്തിന് പോകുമ്പോൾ ഫലവും ഉണ്ടാവില്ല. പൂർത്തം സ്മാർത്ഥകർമ്മമാണ്, പൂർത്തീകരിക്കുന്നത്, പൂർണ്ണം. വാപീകൂപാദി നിർമ്മാണം പൂർത്തം, കുളം കിണർ എന്നിവ നിർമ്മിക്കുന്നത് പൂർത്തകർമ്മമാണ്. ധനം ഇതിനൊക്കെ വേണ്ടിയാണ് പണ്ടുള്ളവർ സമ്പാദിച്ചത്. ഇതിനൊക്കെ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ലോകത്ത് സമതയുണ്ടാവുകയും അസൂയ കുറയുകയും അത് കാരണം ആളുകൾക്ക് രോഗമില്ലാതാവുകയും ചെയ്യും. സമഷ്ടി പുരുഷനെ മുൻനിർത്തി ഈ പ്രപഞ്ചത്തിൽ താൽക്കാലികമായി മാത്രം ജീവിക്കുവാൻ വന്ന ഒരു ജീവൻ, മുമ്പുണ്ടായിരുന്ന ഒരു സങ്കല്പത്തിനനുസരിച്ച് ജീവിക്കാൻ വന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ താളക്രമങ്ങൾ അല്പം പോലും നഷ്ടപ്പെടുത്താതെ ജീവിച്ച് കടന്നു പോവുക, ആർക്കും അസുഖം വരുത്താതെ, ആരുമായി ഏറ്റുമുട്ടാതെ, ഒരു ജീവിയുമായി പോലും ഏറ്റുമുട്ടലില്ലാതെ, സകല ജീവജാലങ്ങൾക്കും സഹായം ചെയ്ത് ജീവിക്കുക, പൂർത്തം പൂർണ്ണ കർമ്മമാണ്. യാത്രികൾക്ക്, സഞ്ചരിക്കുന്നവർക്ക് കുടിക്കാൻ വെള്ളം, അതിന് വഴിക്കിണറുകൾ കുത്തുക. ഔഷധങ്ങൾ നൽകുന്ന ആശുപത്രികൾ നിർമ്മിക്കുക, വിദ്യാലയങ്ങൾ നിർമ്മിക്കുക, ഇതൊക്കെ പൂർത്തകർമ്മമാണ്. വിദ്യാലയങ്ങളെന്ന പേരിൽ കച്ചവട സ്ഥാപനങ്ങൾ നിർമ്മിച്ച് കുട്ടികളുടെ സാമാന്യ ബോധത്തെയും മാതാവിനോടും പിതാവിനോടുമുള്ള ഭക്തിയെയും കളഞ്ഞ് അഹങ്കാരികളായി വളർത്തിയെടുക്കുന്നതിന് പര്യാപ്തമായി പണം സമ്പാദിക്കുന്ന വ്യവസായം പൂർത്തകർമ്മമല്ല. സഞ്ചരിക്കുന്നതിനുള്ള വാഹനങ്ങൾ ഏർപ്പാടാക്കുക, അതും പൂർത്തകർമ്മമാണ്. ഇവയിൽ ഏകരൂപതയില്ല. ധനമുണ്ടെങ്കിൽ ഇഷ്ടാപൂർത്തങ്ങൾ ചെയ്യുക. പഴയ കാലത്ത് രാജാക്കന്മാർ രാജസൂയം വരെ ചെയ്തിരുന്നു, അശ്വമേധം.
രാജസൂയം ആദിയായവ ക്ഷത്രിയന്മാരുടെ യജ്ഞമാണ്. രാമാശ്വമേധം പ്രസിദ്ധമാണ്. യുധിഷ്ഠിര മഹാരാജാവും രാജസൂയം നടത്തി, അശ്വമേധവും ചെയ്തു. ബ്രാഹ്മണർ വാജപേയ ബൃഹസ്പതിസവം ആദിയായവ ചെയ്യുന്നു, അത് ദക്ഷപ്രജാപതിയും ചെയ്തു. ജ്യോതിഷ്ഠോമാദികളും ചെയ്യുന്നു. പൂർത്തകർമ്മം കൊണ്ട് ഇഹലോകത്തിൽ യശസ് ഉണ്ടായി. പരലോകമാർഗവും പ്രശസ്തമാണ്. പണ്ട് ധനത്തിൻ്റെ ഉപയോഗം മുഖ്യമായി ഇതൊക്കെയാണെന്നറിഞ്ഞ് കർമ്മം ചെയ്തു പോന്നിരുന്നു. കാര്യം പറയുന്ന സ്ഥലങ്ങളിൽ കാരണവാചക ശബ്ദപ്രയോഗം കാണാം. ഇത് അനേകം സ്ഥലങ്ങളിലുണ്ട്. ഒരിടത്ത് ചെന്നപ്പോൾ പറയുന്നത് കേട്ടു, 4 ദിവസമായി ഈ വീട്ടിൽ തീ കത്തിയിട്ട്, അതിനർത്ഥം ഭക്ഷണമുണ്ടാക്കിയിട്ടില്ലെന്നാണ്. ഒരു വൃദ്ധൻ 75-കാരനാണ്, സ്വസ്ഥൻ. അദ്ദേഹത്തെ അലട്ടുന്ന പ്രശ്നങ്ങൾ പലതും ഉണ്ടാക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രപൗത്രന് 4 ആൺകുട്ടികളും 20 വയസ്സുള്ള ഒരു പുത്രിയുമുണ്ടായിരുന്നു. ആൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞു. വൃദ്ധനോട് ആളുകൾ ചോദിക്കുകയാണ്, ഇനി അങ്ങയുടെ മനസ്സിൽ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ? മകൻ്റെ കുട്ടിയാണ് 20 വയസ്സുകാരി. വൃദ്ധൻ പറഞ്ഞു, ഈ കുഞ്ഞ് വളരെ സേവ ചെയ്യുന്നു, കാല് തിരുമ്മിത്തരുന്നു, വെള്ളം ചൂടാക്കിത്തരുന്നു. ഇവളുടെ കയ്യിൽ കൂടി മഞ്ഞ നിറമായൊന്ന് കണ്ടിട്ട് ചാകണം. അവിടെ ആ മഞ്ഞ നിറം എന്ന് പറയുന്നത് മൈലാഞ്ചി പുരട്ടി കണ്ടിട്ട് ചാകണമെന്നാണ്. മൈലാഞ്ചി പുരട്ടുക എന്ന് പറഞ്ഞാൽ കയ്യിൽ അരച്ച് തേക്കുന്ന മഞ്ഞളരച്ച് തേക്കുക എന്നല്ല, വിവാഹം വേണമെന്ന് സാരം. ഇത്തരം സ്ഥലങ്ങളിൽ ലാക്ഷണിക പ്രയോഗം സുന്ദരമാണ്. ആധുനിക വിദ്യാഭ്യാസം കൊണ്ട് ഭാഷയുടെ ലക്ഷണ പൂർണ്ണമായും മാറിപ്പോയിട്ടുണ്ട്. കാലത്തിനനുസരിച്ച്, ദേശത്തിനനുസരിച്ച് ലക്ഷണയുടെ സ്വഭാവങ്ങൾക്കും മാറ്റമുണ്ടാവും. വികൃതവും വികലവുമായ ലക്ഷണങ്ങൾ പ്രയോഗിക്കുമ്പോൾ സദുദ്ദേശപൂർവകങ്ങളായ ലക്ഷണങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുവാൻ ആധുനികർക്ക് പലപ്പോഴും കഴിയില്ല. അപ്പോൾ ഭാഷാപ്രയോഗം ശ്രുതി ചെയ്യുമ്പോൾ ലാക്ഷണിക പ്രയോഗം ഒട്ടു വളരെയുണ്ട്. മാകൃത കസ്യ സിദ്ധനം, അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതിനാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചത്. ധനം എന്തിനാണ്, എങ്ങനെയാണ് ധനത്തിൻ്റെ ആശ വന്നത്? ജായാമേസ്യാദഥ പ്രജായേയ വിത്തമേസ്യാദഥ കർമ്മ കുറുവീയ. അതിലെ വിത്തം ധനം. ഇവിടെ ഈശാവാസ്യം മാകൃത കസ്യസ്വിധനം, ഇവിടെയും ധനത്തിൻ്റെ അർത്ഥമാണ്. അധ വിത്തമേസ്യാദഥ കർമ്മ കുറുവീയ, ഇവിടെ എന്ത് കർമ്മം പറഞ്ഞുവോ അത് ധനാഭിലാഷമില്ലാതിരിക്കാൻ അർത്ഥമാക്കുന്നതാണ്. കർമ്മങ്ങളെ ചെയ്താണ് ധനത്തിനുള്ള അഭിലാഷം ഇല്ലാതാകുന്നു. ധനം കർമ്മത്തിനല്ലാതെ വേറൊന്നിനും ഉപയുക്തമാവില്ല എന്ന് കർമ്മം ചെയ്തു പോരുന്നവർക്കറിയാം. അപ്പോൾ കർമ്മത്തിൽ നിന്ന് ഉപരതനായാൽ ഒരു കർമ്മം തൻ്റെ സങ്കല്പത്തിനനുസരിച്ച് ജയമോ പരാജയമോ ഉണ്ടാകട്ടെ ചെയ്തു തീർന്നാൽ കുറച്ചു സമയത്തേക്കെങ്കിലും
മറ്റൊരു കർമ്മത്തിനുള്ള വാസന ജാജ്വല്യമാനമാകുന്നതുവരെയെങ്കിലും അയാൾ ആ കർമ്മത്തിൽ നിന്ന് ഉപരതനാവും. ആ ഉപരതിക്ക് ഉപയോഗപ്പെടുന്ന വിധം ഈശാവാസ്യത്തെ ശ്രുതിയെ അതും മാനവജീവിതത്തിൽ ഏറ്റവുമധികം സങ്കീർണതകളും സംഘർഷങ്ങളും ഉണ്ടാക്കുന്ന അവൻ്റെ തന്നെ ബോധത്തിലൊരു ഭാഗമായി മാറിയിട്ടുള്ള ധനത്തെ അതിമനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ള ശ്രുതിമാതാവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഉപസംഹരിക്കുന്നു.